നമസ്കാരം ബംഗാളിൽ നിന്ന് പേരിൽ വലിയ തോതിൽ ബംഗ്ലാദേശികൾ തമ്പടിക്കുന്നുണ്ടെന്ന വിവരങ്ങൾ ഇവർ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേരളത്തിലുള്ള വിവിധ തീവ്ര സംഘടനകളുമായി ചേർന്ന് ഇവർ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവരങ്ങൾ ലഭിക്കുന്നു പതിനായിരക്കണക്കിന് ഇതര സംസ്ഥാനക്കാരുള്ള പെരുമ്പാവൂരിൽ വലിയ തോതിൽ ബംഗ്ലാദേശികൾ ഉണ്ടെന്നാണ് വിവരം പോലീസും തൊഴിൽ വകുപ്പും വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ഇതര സംസ്ഥാനക്കാരുടെ ആക്രമണത്തിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് അന്ന് തൊഴിൽ വകുപ്പ് കണക്കെടുപ്പ് ആരംഭിച്ചത് എന്നാൽ ഈ നടപടികൾ എങ്ങുമെത്താതെ അവസാനിക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ കോവിഡ് കാലത്ത് കോട്ടയം ജില്ലയിലെ പായ്പാട് സംഘടിച്ച് ആക്രമണം നടത്തിയിരുന്നു ഇതിനുശേഷം തൊഴിലാളികളുടെ കണക്കെടുപ്പ് നടത്താൻ നീക്കം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല കിഴക്കമ്പലത്ത് ഇതര സംസ്ഥാനക്കാർ പോലീസിനെതിരെ നടത്തിയ ആക്രമമാണ് ഏറ്റവും അവസാനത്തേത് വർഷത്തിലധികമായി പോലീസും ധികമായി കണക്കെടുപ്പ് നടത്തുവരുന്നുണ്ട് ഈ നീക്കവും ഇതുവരെ വിജയം ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ചെയ്യുന്ന കണ്ടിട്ടില്ലാരുടെ വിവരങ്ങൾ അവരെ കൊണ്ടുവരുന്ന കരാറുകാർ നൽകണമെന്നാണ് നിർദ്ദേശം ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവരെ കണ്ടെത്താൻ പ്രത്യേക സംവിധാനം ഇല്ലാത്തത് പോലീസ് നടപടികൾക്കും തിരിച്ചടിയായി അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മുന്നിൽ സർക്കാർ കണ്ണടയ്ക്കുകയാണ് ജീവിക്കാൻ വേണ്ടി പെരുമ്പാവൂർ അടക്കം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിയിട്ടുണ്ട് എന്നാൽ ഇവർക്കൊപ്പം നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളാണ് ക്രമസമാധാനം തകർക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ഇവരോട് കണ്ണടയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന ക്യാമ്പിൽ അൽഗമുള്ള ഭീകരരെ ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ പിടികൂടിയിരുന്നു ഈ സംഭവത്തിന് ശേഷം ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് ഇന്റലിജൻസ് നിരീക്ഷണം നടത്താതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ലോക്ക്ഡൌണിന് മുമ്പും അതിനുശേഷവും ഓരോ പ്രദേശത്തും വന്നുപോകുകയും തമ്പടിക്കുകയും ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പറ്റിയുള്ള യാതൊരു വിവരവും പോലീസിന്റെ പക്കലില്ല ഓരോ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ പോലീസ് ഒഴിഞ്ഞു മാറുമ്പോഴും ഭീകരവാദികളും ക്രിമിനലുകളും ഉൾപ്പെടെ കേരളത്തെ സുരക്ഷിത താവളമാക്കുകയാണ് അതേസമയം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്ന ജില്ലയാണ് എറണാകുളം ഇതിലെ പ്രധാനപ്പെട്ട കേന്ദ്രം ദക്ഷിണ നാവിക താവളം തന്നെയാണ് മറ്റൊന്ന് കൊച്ചി കപ്പൽശാലയാണ് എൻ ഡി അടക്കം പ്രവർത്തിക്കുന്നത് ഈ ജില്ലയിലാണ് എന്നാൽ റോഡ് മാർഗവും കടൽ മാർഗവും ജില്ലയിലേക്ക് ആർക്കും കടന്നു വരാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് ഓരോ ഇഞ്ചും പ്രദേശവും അതീവ സുരക്ഷാ മേഖലയായിട്ടും കാര്യമായ ഒരു പരിശോധനകളും ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസികളും സായുധ സേനാംഗങ്ങളുടെയും സംയുക്ത സുരക്ഷയിലാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വെബ് ഡെസ്ക്